വാറൻ ബഫറ്റ് ഒരു മിനിറ്റിൽ 18 ലക്ഷത്തോളം രൂപയാണ് ബഫറ്റ് സമ്പാദിക്കുന്നത്. അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിയുന്നതോടുകൂടി അദ്ദേഹം ഏകദേശം 1 കോടിയുടെ അടുത്ത് സമ്പാദിച്ചിട്ടുണ്ടാകും. ഒരുവിധം എല്ലാ മില്യണയറുകളുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നാൽ അമേരിക്കയിൽ ഒരു പേപ്പർ വിറ്റ് നടന്നിരുന്ന പയ്യൻ എങ്ങനെ ഇത്രയും വലിയ കോടീശ്വരനായി മാറി എന്നതിൻ്റെ പിന്നിലെ കഥയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു TSD. ആയിരത്തി തൊള്ളായിരത്തി 1930-ൽ അമേരിക്കയിലെ ഒമാഹ എന്ന സ്ഥലത്തായിരുന്നു വാരൻ ബഫറ്റ് ജനിക്കുന്നത്. അന്ന് അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പിടിയിലായിരുന്നു. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പണത്തിൻ്റെ വില അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാമായിരുന്നു. ലോകചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശമായ സാമ്പത്തിക മാന്ദ്യം കാരണം ബഫറ്റിൻ്റെ കുടുംബത്തിൻ്റെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ബഫറ്റിൻ്റെ 1-ാം പിറന്നാൾ ആഘോഷിക്കാനായി പണമെടുക്കുവാൻ ബാങ്കിൽ ചെന്നപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ കണ്ടത് അടച്ചുപൂട്ടിയ ബാങ്കിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെയായിരുന്നു. വാറൻ ബഫറ്റിൻ്റെ കുടുംബം സാമ്പത്തിക മാന്ദ്യം കാരണം പിന്തള്ളപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതാവ് തളർന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ആത്മാഭിമാനവും വിദ്യാഭ്യാസ യോഗ്യതകളും മറന്നുകൊണ്ട് കിട്ടിയ ജോലികളെല്ലാം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചെയ്യാൻ തുടങ്ങി. കഷ്ടപ്പെട്ട് വിശന്ന് വലഞ്ഞു വരുന്ന അച്ഛന് ആഹാരം തികയാതെ വരുമ്പോൾ അമ്മ തൻ്റെ ഭക്ഷണം ഒഴിവാക്കുന്നത് കണ്ടായിരുന്നു അദ്ദേഹം ഉണർന്നത്. ഇത് കണ്ട ബഫറ്റ് പലപ്പോഴും അമ്മക്ക് ആഹാരം സ്വന്തം പാത്രത്തിൽ നിന്ന് നൽകിയിരുന്നു. ഒരിക്കലൊരു അത്തായ സമയത്ത് ബഫറ്റ് സ്വയം പറഞ്ഞു, എൻ്റെ 35-ാമത്തെ വയസ്സിൽ ഞാനൊരു മില്യനെയറാവും, ഇല്ലെങ്കിൽ ഒമാഹ നഗരത്തിലെ ഏറ്റവും വലിയ കെട്ടിടത്തിൽ നിന്ന് ചാടി ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കണക്കുക്രിയകളിൽ അദ്ദേഹം വിദഗ്ധനായിരുന്നു. പകലിൽ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ നമ്പറെല്ലാം നോട്ട് ചെയ്തെടുക്കുക, രാത്രി അതെല്ലാം ക്രമപ്പെടുത്തി ഏറ്റവും ആവർത്തിച്ച നമ്പർ ഏതെന്ന് കണ്ടുപിടിക്കുക, ബാറിലെ സോഡാക്കുപ്പികളുടെ അടുപ്പുകളെല്ലാം ശേഖരിച്ചു വെച്ച് ആ ബാറിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ബ്രാൻഡ് ഏതെന്ന് കണ്ടെത്തുക, ഇതൊക്കെയായിരുന്നു ബഫറ്റിൻ്റെ വിനോദങ്ങൾ. പിന്നീട് ബഫറ്റ് ജീവിതത്തിൽ നേടിയെടുത്ത ഓരോ കാര്യങ്ങൾക്കും ഇതേപോലത്തെ വിനോദങ്ങളുടെ സ്വാധീനമുണ്ടായിരുന്നു. തൻ്റെ 13-ാമത്തെ വയസ്സിൽ അദ്ദേഹം പേപ്പർ വിൽക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അതിൻ്റെ കൂടെ മാഗസിനുകളും വിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു മാസം $125 അദ്ദേഹം സമ്പാദിച്ചു. അന്നത്തെ $150 എന്ന് പറയുന്നത് ഇന്നത്തെ $300 ആണെന്ന് ഓർക്കണം. 15-ാം വയസ്സായപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൈവശം വലിയ സമ്പാദ്യമുണ്ടായിരുന്നു. അതുപയോഗിച്ചുകൊണ്ട് നെബ്രാസ്കയിൽ അദ്ദേഹം ഒരു ഫാം തുടങ്ങി. അവിടെ ഒരു ജോലിക്കാരനെയും നിർത്തി. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഫാമിലെ വരുമാനം യൂണിവേഴ്സിറ്റി ഓഫ് നെബ്രാസ്കയിൽ BSc ബിരുദം കരസ്ഥമാക്കാൻ അദ്ദേഹം ഉപയോഗിച്ചു. അതിനുശേഷം കൊളംബിയ ബിസിനസ് സ്കൂളിൽ അദ്ദേഹം ചേർന്നു. നിക്ഷേപ ഇതിഹാസം ബെഞ്ചമിൻ ഗ്രഹാമിൻ്റെ കീഴിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനം. ഡിഗ്രി പഠനകാലത്തും തൻ്റെ സമ്പാദ്യശീലം കൈവിടുവാൻ ബഫറ്റ് തയ്യാറായിരുന്നില്ല. കാശ് ചെലവാക്കുന്നതിലും അദ്ദേഹം കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഗെയിമിംഗ് ഇൻഡസ്ട്രി വളർന്നു വരുന്ന ഒരു കാലമായിരുന്നു അത്. സ്മാർട്ട് ഫോണുകൾ ഇല്ലാതിരുന്ന ആ കാലത്ത് ഗെയിമുകൾ നൽകിയിരുന്നത് ഗെയിം സ്റ്റേഷനുകളായിരുന്നു. പിൻബോൾ എന്നൊരു ഗെയിം അന്നത്തെ കാലത്ത് വളരെയധികം ഫേമസ് ആയിരുന്നു. ആയതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം പിൻബോൾ ഗെയിം സ്റ്റേഷനുകൾ നിർമ്മിക്കാൻ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ബിരുദകാലത്ത് പുതിയൊരു ബിസിനസ് മേഖല കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നു. കൊളംബിയ ബിസിനസ് സ്കൂളിൽ നിന്ന് ബിരുദം ലഭിച്ച ശേഷം അദ്ദേഹം ഒമാഹയിലേക്ക് തിരിച്ചു വന്നു. നെബ്രാസ്കയിൽ ഇൻവെസ്റ്റിംഗ് പഠിപ്പിക്കാൻ തുടങ്ങി. 1954-ൽ അദ്ദേഹത്തിൻ്റെ പഴയ അധ്യാപകനായ ബെഞ്ചമിൻ ഗ്രഹാം സെയിൽസ്മാൻ ആൻഡ് സെക്യൂരിറ്റി അനാലിസ്റ്റ് എന്നൊരു നല്ലൊരു ജോലി നൽകി. 1956-ൽ വാറൻ ബഫറ്റ് സ്വന്തമായൊരു വീട് വാങ്ങി. അന്ന് അദ്ദേഹത്തിൻ്റെ സേവിങ്സ് എന്ന് പറയുന്നത് $170,000 ആയിരുന്നു. അതായത് ഇന്നത്തെ $10 കോടി മുകളിൽ വരും. തനിക്കിനി ജീവിക്കുവാൻ ആവശ്യത്തിന് പണമുണ്ടെന്ന് മനസ്സിലാക്കിയ വാറൻ ബഫറ്റ് ജോലി വിട്ടു. കുട്ടിക്കാലത്തെ മില്യണയർ എന്ന സ്വപ്നം നിറവേറ്റാൻ വേണ്ടി ബഫറ്റ് പാർട്ണർഷിപ്പ് ലിമിറ്റഡ് എന്നൊരു കമ്പനി അദ്ദേഹം തുടങ്ങി. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായിരുന്നു. ബഫറ്റ് ആദ്യമായി വാങ്ങിയത് ഒരു മില്ല് കമ്പനിയുടെ ഷെയർ ആയിരുന്നു. എന്നാൽ തുടക്കത്തിൽ കമ്പനി നഷ്ടത്തിലോട്ട് പോകാൻ തുടങ്ങി. അവിടെയും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ ആ കമ്പനിയുടെ മുഴുവൻ ഷെയറും വാങ്ങി ബഫറ്റ് CEO പിരിച്ചുവിട്ട് ആ സ്ഥാനത്തിരുന്നു. നഷ്ടത്തിലേക്ക് ചാഞ്ഞു തുടങ്ങിയ ആ കമ്പനിയെ വ്യക്തമായ ആസൂത്രണത്തിലൂടെ ബഫറ്റ് കൈപിടിച്ചുയർത്തി. അങ്ങനെ തൻ്റെ 30-ാമത്തെ വയസ്സിൽ, അതായത് പ്രതീക്ഷിച്ചതിലും 5 വർഷം മുന്നേ തന്നെ അദ്ദേഹത്തിന് ഒരു മില്യണയറാവാൻ സാധിച്ചു. ഉത്സാഹം കൈവിടാതെ തന്നെ ബഫറ്റ് ഇൻഷുറൻസ്, മീഡിയ പോലത്തെ മേഖലയിലേക്ക് തൻ്റെ ബിസിനസ് വ്യാപിപ്പിച്ചു. 1998-ൽ കൊക്കക്കോള സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടി. അവിടെയും വൈകാതെ തന്നെ അദ്ദേഹം വിജയം കണ്ടു. വൈകാതെ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായ മാറ്റങ്ങൾ ബഫറ്റിൻ്റെ വരവ് $650 മില്യൺ ആക്കി മാറ്റി. അതിനുശേഷം ബഫറ്റിന് പുതിയൊരു ലക്ഷ്യം വന്നു, $1 ബില്യൺ. ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ധനികരായവരിൽ 7-ാം സ്ഥാനമാണ് വാറൻ ബഫറ്റിൻ്റേത്.
തന്നെ ഇവിടം വരെ എത്തിച്ചത് ആ ബുദ്ധിമുട്ടുകൾ നൽകിയ പ്രചോദനമായി അദ്ദേഹം ഓർക്കുന്നു. ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ ഒരുപാട് നല്ല വീഡിയോസുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു സൂൺ.